കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ശ്രീ എ കെ ആന്റണിയുടെ പ്രസ്താവന ഭൂരിപക്ഷ സമൂഹത്തിന്റെ വികാരങ്ങൾ മാനിക്കണമെന്നുള്ള തരത്തിലുള്ള കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന തികഞ്ഞ കാപട്യമാണ്. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള കപട പ്രചാരണമാണ് ശ്രീ എ കെ ആന്റണി നടത്തുന്നത്. ഭൂരിപക്ഷ സമുദായത്തെ ഇതുപോലെ ദ്രോഹിച്ച വേറൊരു പാർട്ടിയും ഇന്ത്യ രാജ്യത്തില്ല. കോൺഗ്രസ് ചെയ്ത അത്രയും ഭൂരിപക്ഷ വിരുദ്ധ സമീപനവും ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടും ഇന്ത്യയിൽ വേറൊരു പാർട്ടിയും കാണിച്ചിട്ടില്ല. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വിശ്വാസികളും മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരായ ശക്തമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. സുപ്രീംകോടതിയിൽ രാമസേതു ഇല്ല എന്ന് സത്യവാങ്മൂലം കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കുമ്പോഴാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി കാവി ഭീകരതയാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞത്. ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് മാറാട് കൂട്ടക്കൊല നടന്നത്. തോമസ് ജോസഫ് കമ്മീഷൻ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നത്. കേരള ഹൈക്കോടതിയുടെ തോമസ് ജോസഫ് കമ്മീഷന്റെ കണ്ടെത്തലുകൾ മുഴുവൻ നിരാകരിച്ച് അന്വേഷണത്തെ തടസ്സപ്പെടുത്താനാണ് എ കെ ആന്റണി അന്ന് തയ്യാറായത്. മാറാട് നടന്ന ഏകപക്ഷീയമായിട്ടുള്ള ഹിന്ദു കൂട്ടക്കൊലയെ ആ കൂട്ടക്കൊലയിൽ പി എഫ് ഐക്ക് അനുകൂലമായ നിലപാടാണ് ശ്രീ എ കെ ആന്റണി സ്വീകരിച്ചത്. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ഒരു നടപടിയും എടുക്കാൻ എ കെ ആന്റണി തയ്യാറായില്ല. ഭരിക്കാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം, കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരിക്കാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം ഹിന്ദുക്കൾക്കും ഭൂരിപക്ഷ സമുദായത്തിനും എതിരായ നിലപാടാണ് എ കെ ആന്റണി എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. പുറമേക്ക് ഭൂരിപക്ഷ പ്രേമം പറയുകയും ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുകയും ചെയ്യുന്ന നേതാവാണ് എ കെ ആന്റണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി കോൺഗ്രസും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് ഇത്തരം കാപട്യ പ്രചാരണങ്ങൾ നടത്തിയാലൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കില്ല. കോൺഗ്രസ് ശരിയായ പുനഃപരിശോധന നടത്തേണ്ട സമയമാണിത്. വർഗീയ ശക്തികളുമായും തീവ്രവാദ സംഘടനകളുമായും ചേർന്ന് രാഷ്ട്രീയം കളിക്കുന്ന കോൺഗ്രസ് അതിൻ്റെ അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ അന്ത്യം അടുത്തിരിക്കുകയാണ്. അതിൻ്റെ തിരിച്ചറിവാണ് ഇപ്പോൾ ആന്റണി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കാരണം. അതെ, സി പി എം പരസ്യമായി പി എഫ് ഐ ഉൾപ്പെടെയുള്ള വർഗീയ സംഘടനകളുമായി ചേർന്നാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കൂ, സി പി എമ്മും യു ഡി എഫും തമ്മിൽ എന്താണ് വ്യത്യാസം? മുസ്ലിം ലീഗിലെ ഒരു ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനെ സി പി എം ക്രിമിനലുകൾ കൊല ചെയ്തു. ജയരാജനായിരുന്നു ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതി. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, അഭിഭാഷകർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, അരിൽ ഷുക്കൂർ വധക്കേസിൽ ജയരാജനെ രക്ഷപ്പെടുത്താൻ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടു എന്നുള്ള കാര്യം. അന്ന് അന്വേഷണം നടത്തുന്ന അന്വേഷണ സംഘ തലവനെ മുസ്ലിം ലീഗ് നേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി വിളിച്ച് ജയരാജൻ്റെ പേരിൽ കൊലപാതക കേസ് എടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായിരുന്നത് അതീവ ഗൗരവതരമായിട്ടുള്ള ആരോപണമാണ്. സ്വന്തം പാർട്ടി പ്രവർത്തകനെ കശാപ്പ് ചെയ്ത പ്രതികളെ സംരക്ഷിക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മുന്നണികളിലും നിന്നുകൊണ്ട് ഇവർ പരസ്പരം സഹായ സഹകരണ സംഘമായിട്ട് പ്രവർത്തിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള എല്ലാ കേസുകളും സി പി എം ഒഴിവാക്കി കൊടുത്തു. സി പി എം നേതാക്കൾ പ്രതികളായിട്ടുള്ള കേസുകളിലെല്ലാം കുഞ്ഞാലിക്കുട്ടിയും യു ഡി എഫും ഇടപെടുകയാണ്. ഇത് ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ ഒത്തുകളി ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിൽ നടന്നിട്ടുണ്ട്. അരിയിൽ ഷുക്കൂറിൻ്റെ കൊലപാതകത്തിൽ നടന്നിട്ടുണ്ട്. സ്വന്തം അനുയായികളെ കൊലപ്പെടുത്തുമ്പോൾ പോലും മറ്റ് താല്പര്യങ്ങൾ വെച്ച് പരസ്പരം സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിലെ മുസ്ലിം ലീഗും സി പി എമ്മും കോൺഗ്രസും എല്ലാം ചെയ്യുന്നത്. ലീഗ് അതിവേഗം എൽ ഡി എഫിലേക്ക് പോകാനുള്ള സൂത്രപ്പണിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യു ഡി എഫിൽ നിന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്ത് ലീഗ് സി പി എമ്മിനോടൊപ്പമാണ്, സി പി എമ്മിൻ്റെ സഹയാത്രികരായിട്ടാണ് പ്രവർത്തിച്ചത്. ഇനി പരസ്യമായ ബാന്ധവമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അല്ല, അത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം. ഇക്കാര്യത്തിൽ സീറോ ടോളറൻസ് ടു ടെററിസം എന്നുള്ളതാണ്. മതഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നവർക്കുമെതിരായി വലിയ തോതിലുള്ള ശക്തമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര ഏജൻസികൾ എടുത്തിരിക്കുന്നത്.
കേരളത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശക്തമായ നടപടികളാണ്. കാരണം ഈ നടപടി ഉണ്ടായിരുന്നില്ലെങ്കിൽ കേരളം ഒരു കുരുതിക്കളമായി മാറുമായിരുന്നു. വലിയ തോതിലുള്ള കലാപത്തിനാണ്, വംശഹത്യക്കാണ് പി എഫ് ഐ കേരളത്തിൽ ലക്ഷ്യം വെച്ചത്. അത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ ഗൂഢാലോചനയാണ് അവർ നടത്തിയത്. അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടും. അതിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ടുള്ള ഏജൻസികളുടെ നടപടി മാത്രമാണ്. അല്ല, ഇ പി ജയരാജൻ്റെ വിഷയത്തിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പാർട്ടി അന്വേഷണം ഒരു കാരണവശാലും അങ്ങ് പാർട്ടിക്ക് അന്വേഷിക്കാനേ അവകാശമില്ല. പാർട്ടി എങ്ങനെയാണ് അന്വേഷിക്കുന്നത്? സംസ്ഥാനത്തെ ഏജൻസികൾ അന്വേഷിക്കണം, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം വിടണം. അനധികൃത സ്വത്ത് സമ്പാദ്യം, മണി ലോണ്ടറിംഗ് ഒക്കെ ഉൾപ്പെടുന്ന കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികൾ അത് കേന്ദ്രത്തിന് കൈമാറണം. അതൊന്നും ചെയ്യാതെ പാർട്ടി അന്വേഷിക്കും, പോളിറ്റ് ബ്യൂറോ അന്വേഷിക്കും, കേന്ദ്ര കമ്മിറ്റി അന്വേഷിക്കും, ഇവരാരാണ്? ജഡ്ജിമാരാണ്. ഇത് ചൈനയോ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളോ അല്ല, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നിയമവാഴ്ചയാണുള്ളത്. ആ നിയമവാഴ്ചയ്ക്കനുസരിച്ചാണ് കുറ്റവാളികൾ. ജയരാജൻ മന്ത്രിയായിരിക്കുമ്പോൾ നടത്തിയ വലിയ അഴിമതിയാണ്, പൊതുപ്രവർത്തക നിരോധന നിയമത്തിൻ്റെ അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ്, അനധികൃത സ്വത്ത് സമ്പാദ്യമാണ്. അത് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കണം. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അന്വേഷണത്തിന് ഇതുവരെയും ഉത്തരവിടാത്തത്? അല്ല, ഇപ്പോൾ ഈ ബാക്കി കാര്യങ്ങൾ നോക്കാം നമുക്ക്. ചൈനയിലെ കോവിഡിൻ്റെ വർധനവും, പക്ഷേ ഇന്ത്യ രാജ്യം വളരെ ശക്തമായിട്ട് കോവിഡ് നിയന്ത്രണത്തിനുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ ചില ആളുകൾ കോവിഡ് പടർന്നാലും കുഴപ്പമില്ല, രാഷ്ട്രീയം നിലനിൽക്കട്ടെ എന്നുള്ള നിലയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വശത്ത് രാഹുൽ ഗാന്ധി ഈ മാസ്ക് പോലും ധരിക്കാതെ ആളുകളെ കൊണ്ട് ജാഥ നടത്തിക്കുകയാണ്. കേരളത്തിലാണെങ്കിൽ കോവിഡിൽ നിന്ന് എങ്ങനെ അടിച്ചു മാറ്റാം, കോവിഡ് വരണമെന്നേ ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ്, കോവിഡ് കൂടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. കാരണം അപ്പോൾ പി പി കിറ്റിൽ 500 രൂപയുടെ പി പി കിറ്റിന് 1500 രൂപ ഈടാക്കാം, 25 പൈസയുടെ വൈറ്റമിൻ സി ഗുളിക 3 രൂപയ്ക്ക് വിൽക്കാം. അങ്ങനെയാണ് കേരളത്തിലെ സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 6 മണിക്ക് വൈകുന്നേരം പത്രസമ്മേളനം നടത്താം, ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിടാം. ഇതാണ് സർക്കാർ, കേരളത്തിലെ സർക്കാർ ആഗ്രഹിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ, കേന്ദ്ര സർക്കാർ കോവിഡ് പ്രതിരോധത്തിനുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്.